നമസ്കാരം. തന്റെ മകളുടെ മരണം രാഷ്ട്രീയമായി ഉപയോഗിക്കരുതെന്ന് പ്രസ്താവന നടത്തിയ നിർഭയയുടെ അമ്മയായ ആശാദേവിയോട് സോണിയാഗാന്ധിയുടെ പാത പിന്തുടരാൻ ആവശ്യപ്പെട്ട് അഭിഭാഷകയും സാമൂഹ്യ പ്രവർത്തകയുമായ ഇന്ദിര ജയസിംഗ് തന്റെ മകളോട് നിർഭയ കേസിലെ പ്രതികൾ ചെയ്ത ക്രൂരതയ്ക്ക് അവരോട് ക്ഷമിക്കാനും ഇന്ദിര ജയസിംഗ് തന്റെ ട്വീറ്റിലൂടെ ആവശ്യപ്പെടുന്നുണ്ട്. ആശാദേവിയുടെ വേദന താൻ മനസ്സിലാക്കുന്നുണ്ടെന്നും രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ഉത്തരവാദികളിൽ ഒരാളായ നളിനിക്ക് വധശിക്ഷ നൽകരുതെന്ന് സോണിയാഗാന്ധി പറഞ്ഞതുപോലെ ആശാദേവിയും പ്രവർത്തിക്കണമെന്നാണ് അഭിഭാഷക പറയുന്നത്. രാജീവ് ഗാന്ധി വധത്തിൽ പങ്കാളിയായ അഞ്ചംഗ സംഘത്തിൽപ്പെട്ടവരിൽ ആകെ ജീവിച്ചിരിക്കുന്നത് നളിനി മാത്രമാണ്. എന്നാൽ ഇങ്ങനെ തന്നോട് പറയാൻ എങ്ങനെ ധൈര്യം വന്നുവെന്നാണ് ആശാദേവി ഇന്ദിരാ ജയസിംഗിന്റെ അഭ്യർത്ഥനയോട് പ്രതികരിച്ചത്. കുറ്റവാളികൾക്ക് വധശിക്ഷ ലഭിക്കണമെന്നാണ് ഈ രാജ്യം മുഴുവൻ ആഗ്രഹിക്കുന്നത്. ഇവരെ പോലുള്ളവരെ കാരണമാണ് ഇരകൾക്ക് അവർ അർഹിക്കുന്ന നീതി ലഭിക്കാത്തത്. ഇങ്ങനെ ഒരു കാര്യം എന്നോട് നിർദ്ദേശിക്കാൻ അവർക്ക് എങ്ങനെ ധൈര്യം വന്നുവെന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. സുപ്രീം കോടതിയിൽ വെച്ച് അവരെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഒരു തവണ പോലും എന്റെ സുഖവിവരം അവർ തിരക്കിയിട്ടില്ല. അവർ ഇപ്പോൾ കുറ്റവാളികൾക്ക് വേണ്ടി സംസാരിക്കുന്നു. ബലാത്സംഗം ചെയ്യുന്നവരെ ഇവരെ പോലുള്ളവർ പിന്തുണയ്ക്കുന്നത് കൊണ്ടാണ് ബലാത്സംഗ കുറ്റകൃത്യങ്ങൾ അവസാനിക്കാത്തത്. തന്റെ മകളുടെ മരണം വെച്ച് രാഷ്ട്രീയം കളിക്കരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് BJP ആം ആദ്മി പാർട്ടിക്കുമെതിരെ ആശാദേവി രംഗത്ത് വന്നത്. ഇതുവരെ ഞാൻ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല, നീതിക്ക് വേണ്ടി കൈകൂപ്പി അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത്. 2012 കറുത്ത കൊടിയും ത്രിവർണ പതാകയുമായി തെരുവിൽ പ്രതിഷേധിച്ചവർ ഇന്ന് രാഷ്ട്രീയ നേട്ടത്തിനായി മകളുടെ മരണം ഉപയോഗിക്കുകയാണ്. ഇത് അവസാനിപ്പിക്കണം. ഇങ്ങനെയായിരുന്നു ആശാദേവിയുടെ വാക്കുകൾ. ന്യൂസ് ഡെസ്ക്, വിഷൻ ഇന്ത്യ, മൊബൈൽ TV.